ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1.5 വർഷമേ ഉള്ളൂ. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും മന്ത്രിമാരും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രവർത്തിക്കണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന CPM സംസ്ഥാന സമിതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഔദ്യോഗിക ചർച്ചകളൊന്നും തുടങ്ങിയിട്ടില്ല. ഇക്കാര്യത്തിൽ ചില അനൌദ്യോഗിക ആശയവിനിമയങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത്തവണ ശൈലജ ടീച്ചർ ലോക്സഭയിലേക്ക് മത്സരിക്കട്ടെ എന്ന് പാർട്ടിക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ അഭിപ്രായം ഉയരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. വടകരയിലോ കണ്ണൂരിലോ മത്സരിപ്പിക്കണമെന്നാണ് അഭിപ്രായം. ജയിച്ചാൽ പ്രവർത്തന കേന്ദ്രം ഡൽഹിക്ക് മാറും, തോറ്റാൽ ഇമേജിൽ കുറവും ഉണ്ടാവും. ജനകീയ MLA മത്സരിച്ചാൽ MP ആകുമെന്നും പാർട്ടിക്കാർ വിലയിരുത്തുന്നു. പൂർണ്ണമായും പാർട്ടി നേതൃത്വത്തിന് വഴങ്ങി അങ്ങനെയൊരു തീരുമാനം പാർട്ടി എടുത്താൽ ടീച്ചർ മത്സരിച്ചേക്കും. കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കും ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ നിന്ന് മാറി നിന്നതാണ് തോമസ് ഐസക്ക്. 10 സീറ്റിലെങ്കിലും ലോക്സഭയിലേക്ക് ജയിക്കാൻ കഴിയണമെന്നാണ് CPM നേതൃത്വം കണക്കൂട്ടുന്നത്. ഒരു സീറ്റാണ് കഴിഞ്ഞ തവണ കിട്ടിയത്. രാഹുൽ ഗാന്ധി മത്സരിച്ചതും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് UDFന് പോയതും തിരിച്ചടിയായതായി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. നിലവിൽ ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമാക്കുന്നതിനുള്ള പരമാവധി ശ്രമങ്ങളാണ് നടത്തുന്നത്. മുസ്ലിം ലീഗിനോട് ഉൾപ്പെടെയുള്ള മൃദു സമീപനം ഇതിൻ്റെ ഭാഗമാണ്. ശൈലജ ടീച്ചർ ലോക്സഭയിലേക്ക് മത്സരിച്ചാൽ നിയമസഭാ അംഗത്വം രാജിവെക്കേണ്ടി വരും. അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ P. ജയരാജൻ മത്സരിച്ചേക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു PJ. വടകരയിൽ സീറ്റ് നൽകി മത്സരിച്ചെങ്കിലും ജയരാജൻ തോൽക്കുകയാണുണ്ടായത്. ജയരാജൻ മത്സരിക്കാൻ പോയപ്പോൾ തന്നെ MV ജയരാജനെ കണ്ണൂരിൽ സെക്രട്ടറിയാക്കി. K. മുരളീധരനോട് വടകരയിൽ തോറ്റ ജയരാജന് നിയമസഭയിൽ അവസരം ലഭിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് മട്ടന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ ആ സീറ്റ് ജയരാജൻ കണ്ണുവയ്ക്കുന്നത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ 2020 മോഹം CPM പൊളിച്ചടുക്കും. 10-ലധികം സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടുന്നുവെന്ന് ഉറപ്പിക്കാനാണ് നീക്കം നടത്തുന്നത്. ബൂത്തടിസ്ഥാനത്തിൽ ഓരോ വോട്ടറുടെയും മനസ്സറിഞ്ഞ് ഇടപെടൽ നടത്തും. പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ തിരികെ എത്തിക്കാൻ CPM ശ്രമിക്കും. ഒരു വോട്ടും പാഴാകാത്ത വിധം വീടുകൾ സന്ദർശിക്കും. ആറ്റിങ്ങൽ, ആലപ്പുഴ, കാസർഗോഡ്, പാലക്കാട്, കോഴിക്കോട്, കൊല്ലം, കണ്ണൂർ, വടകര, കോട്ടയം, ആലത്തൂർ മണ്ഡലങ്ങൾ വിജയിച്ചേ മതിയാവും. ചിട്ടയായ പ്രവർത്തനം നടത്തിയാൽ ഇവിടങ്ങളിൽ വിജയിക്കാനാകും. മുസ്ലിം ലീഗ് കോട്ടകളിലും വിള്ളലുണ്ടാക്കണം. ഇതിനുവേണ്ടി മാസ്റ്റർ പ്ലാൻ തയ്യാറായി കഴിഞ്ഞു. കൂടുതൽ പൊതുസമ്മതരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കും. 4 തലങ്ങളിലായി പഠന ക്ലാസ് നടത്തിയാണ് പാർട്ടി അംഗങ്ങളെ മാർഗനിർദ്ദേശം പഠിപ്പിക്കുന്നത്. ലോക്സഭാ മണ്ഡലം തലത്തിലുള്ള ക്ലാസുകൾ പൂർത്തിയായി. ഇനി നിയമസഭാ മണ്ഡലം, ലോക്കൽ, ബൂത്ത് അടിസ്ഥാനത്തിൽ എല്ലാ പാർട്ടി അംഗങ്ങൾക്കും ക്ലാസ് നൽകും.